ഭൂമി നിൽക്കുന്നത് ലാഭമാണ്, ഇത് ലാഭത്തിന് അടുത്തത് നഷ്ടം, ലാഭം നഷ്ടം ലാഭം എന്ന രണ്ടു കാലം എടുത്തു വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോഴാണ് എവിടെയാണ് നിൽക്കുന്നത്, വീട്ടിൽ ലാഭത്തിലാണ്. സുഹൃത്തുക്കളെ, ഇത് തമാശ വീടിയുണ്ട്, നമ്മൾ എത്ര പുരോഗമിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഈ വങ്കന്മാർ അല്ലെങ്കിൽ ഈ പൊട്ടന്മാരൊക്കെ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ട്, അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ആളുകളെ പറ്റിക്കുന്നത് കൃത്യമായിട്ട് ചില ആൾക്കാർക്ക് അറിയാം. ലാഭം നഷ്ടം, നമ്മൾ വീടൊക്കെ കയറ്റുന്ന സമയത്ത് പടികൾ ഉണ്ടാക്കാറുണ്ട്, സ്വാഭാവികമായിട്ട് ആ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് പടി. അതിലെ എണ്ണത്തിലൊക്കെ പലപ്പോഴും ചില ആൾക്കാരൊക്കെ ഒരു രണ്ട് പടിയെ പാടുള്ളൂ, മൂന്ന് പടിയെ പാടുള്ളൂ, നാല് പടി വേണം എന്നൊക്കെ അവിടെ പല വിധത്തിലുള്ള വർത്തനങ്ങളാണ്. സത്യം പറഞ്ഞാൽ എത്ര പടി ഉണ്ടായാലും കുഴപ്പമില്ല, നമ്മൾ അതിലേക്ക് കയറുക. ഇനിയിപ്പോൾ പടി പോലും ഇല്ലാത്ത വീടുകൾ പോയി നമ്മൾ കാണുന്നതാണ്, ഏറ്റവും ഗംഭീരമായിട്ടുള്ള പല വീടുകൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇപ്പോഴത്തെ ഒരു വങ്കൻ വന്നിരുന്നിട്ട് ഈ വീടിന്റെ പടികളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് തമാശ വീടിയാന്ന് തുടക്കത്തിലെ പറയാൻ കാരണം ഇതിലത്തെ കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കമന്റുകളാണ്. ഞാൻ ആ കമന്റ് കൂടി ഒന്ന് വീഡിയോയിട്ട് ഞാൻ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ രസകരമായ ചില കമന്റുകളുണ്ട്, ഞാൻ പറയില്ല, നിങ്ങൾ ചുമ്മാ അത് കേൾക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ ചെങ്ങാതി പറയുന്ന കാര്യം ആദ്യം കേട്ടോ. നമ്മൾ ഭൂമി നിൽക്കുന്നത് ലാഭമാണ്, ഇത് ലാഭത്തിന് അടുത്ത നഷ്ടം, ലാഭം നഷ്ടം ലാഭം എന്ന രണ്ടു കാലം എടുത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോഴാണ് എവിടെയാണ് നിൽക്കുന്നത്, വീട്ടിൽ ലാഭത്തിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ലാഭത്തിൽ വന്നാൽ മാത്രം പോരാ, ഒരു ബിസിനസ്സോ ജോലിക്ക് ഇറങ്ങിപ്പോയാലും അത് ലാഭകരമാകണം, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അന്നേരം നമ്മൾ ലാഭത്തിൽ നിന്നും അടുത്തത് നഷ്ടം, ലാഭം നഷ്ടം ലാഭം. കണ്ടോ, കയറി ചെന്ന് കഴിയുമ്പോഴും ലാഭത്തിൽ വരുന്നു, ഇറങ്ങി താഴെ വരുമ്പോഴും ലാഭത്തിൽ വരുന്നു. സ്റ്റെപ്പുകളെ സംബന്ധിച്ച് ഇമ്മ ഇത് പരിപാടികളൊക്കെ വിശ്വസിക്കാൻ ഇപ്പോഴും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവന്മാരൊക്കെ ജീവിതം മുന്നോട്ട്, ഇവന്മാരുടെ ജീവിതം ലാഭം ആവുന്നത് ഇത്തരം ഈ വങ്കത്തരങ്ങളൊക്കെ വിശ്വസിക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ ഇതിനെനിക്ക് വേറെ ഉത്തരം പറയാനില്ല. കാരണം അത്രയ്ക്ക് നമ്മൾ ഈ വിശ്വാസപരമായിട്ട് അന്ധവിശ്വാസപരമായിട്ട് നമ്മൾ മലിവശപ്പെട്ടിരിക്കുന്നത് ഇയാളെ വാർത്ത നിൽക്കുന്നില്ല കേട്ടോ. ഇനി കുറച്ചുകൂടി കേട്ടോ, രസമാണ്. എല്ലാവരും ലാഭം നഷ്ടം എന്ന ഉള്ള ഒരു കണക്കിലാണ് എല്ലാ കോൺട്രാക്ടർമാരും മേശിരിമാരും വാസ്തുക്കാരും ഒക്കെ എല്ലാവരോടും പറയാറുള്ളത്. അത് എത്രമാത്രം ശരിയോ തെറ്റാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഞാൻ ഈ കാണിക്കുന്ന പരീക്ഷണങ്ങളിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ രണ്ട് ഈ വീടിന് മൂന്ന് സ്റ്റെപ്പാണ്, രണ്ട് സ്റ്റെപ്പുള്ള വീടുകളിൽ നിന്നും കയറുമ്പോൾ ഭൂമിയിൽ നിന്നും കയറി വീടിനുള്ളിൽ ചെല്ലുമ്പോൾ ലാഭവും, അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. തിരിച്ചിറങ്ങുന്ന കാര്യം അവർ പറയുന്നില്ല. തിരിച്ചിറങ്ങുമ്പോൾ ഈ നിൽക്കുന്ന ഭൂമി ലാഭത്തിലെത്തണം. നിങ്ങൾ തന്നെ സ്വന്തം വീട്ടിൽ പരീക്ഷിച്ച് നോക്കൂ, ഇത് മൂന്ന് സ്റ്റെപ്പാണ്. അതായത് ഭൂമി എപ്പോഴും ലാഭമാണ്, അങ്ങനെ തന്നെ കണക്ക് കൂട്ടണം. ഭൂമിയിലാണ് നമ്മുടെ പൂർവികർ കൃഷി ചെയ്ത് വിത്തുകളിട്ട് വിളയിച്ച് ധനദാന സമൃദ്ധിയോട് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കർഷകരായിട്ടുള്ള ഇതിങ്ങനെ കേട്ട് നമുക്ക് ഭ്രാന്ത് പിടിക്കും. എന്തായാലും ഇതിന് ശേഷം ഈ ചെങ്ങാതിയുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഉള്ള കമന്റുകൾ ഉണ്ടോ, അടിപൊളിയാണ് അടിപൊളിയാണ്. ചിരിക്കണമെങ്കിൽ ആ കമന്റ് ഒന്ന് വായിച്ചാൽ മതി. എന്നാലും നിങ്ങൾക്ക് ഇത് കിട്ടും, തപ്പി കിട്ടും. ഡയൽ കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വന്നൊരു വീഡിയോ ആണ്. കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കും കേട്ടോ. എന്റെ വീട് ലാഭനഷ്ടം കഷ്ടം. KSRTC പടി കൂട്ടാനാ പറഞ്ഞത്. ഞാനൊരു കോൺട്രാക്ടറാണ്, ഇത്ര ഊളകൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചില്ലറല്ല. ശരിയാണ്, ആ വീട് പിന്നെ കുത്തുവാള എടുക്കുന്നു. ഒരു പണിക്കും പോകാതെ ഇരുന്നാൽ നഷ്ടം, നട്ട് തുടങ്ങിയതേ ഉള്ളൂ. ചില ആൾക്കാർ ഭയങ്കര രസകരമായ ലോജിക്കായിട്ട് എന്തിനാണ് പടികൾ നടക്ക എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുതിരോട്ടം പപ്പു ചാടുന്ന രംഗൊക്കെ ചില ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്.
രസം. നെഗറ്റീവ് കമന്റ് ഇടുന്ന പല ആൾക്കാർക്ക് പല രീതിയിൽ പ്രാവർത്തികം നോക്കും, അതൊരു യാഥാർത്ഥ്യമില്ലായിരിക്കില്ല കേട്ടോ. ഇതിലൊക്കെ എങ്ങനെ സോഷ്യൽ മീഡിയ എതിർക്കുകയും സ്വന്തം വീട്ടിൽ ദേതാപതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. നല്ല പച്ച തിരക്ക് വന്നിട്ട് ഞാനൊന്നും വായിക്കുന്നില്ല. ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ തിരിച്ചുപോയി. എലോൺ മസ്കിന്റെ വീട് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തിരിച്ചു പോയത. സുഹൃത്തുക്കളെ എന്ത് ചെയ്യും? വീട് തന്നെ നഷ്ടം. സുഹൃത്തുക്കളെ, ഞാൻ ഇതുവരെ കാണിച്ചത് അതിൽ തന്ന കമന്റുകളാണ്. എന്തായാലും ഇപ്പോഴും ഈ ഒരു സമയത്തും ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് നടക്കുകയും ഇങ്ങനൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ആളുകൾ ഇങ്ങനത്തെ ഓരോ പറഞ്ഞു പറ്റിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നൊരു വലിയ അത്ഭുതമാണ്. എന്തായാലും ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് ഇതിനടിയിൽ എഴുതുക, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ബൈ. പിന്നെ ഒപ്പം തന്നെ ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചുമ്മാ അയച്ചു കൊടുക്കുക.